ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടനാടൻ രീതിയിൽ നമുക്കിന്ന് താറാവ് കറിവയ്ക്കാം. പ്രകൃതിരമണീയമായ സ്ഥലത്തിരുന്ന് കുക്ക് ചെയ്യുന്നത് നമുക്കേവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യത്തോടൊപ്പം രുചിയും നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യമായ സാധനങ്ങൾ: ചുമന്നുള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് എന്നിവയാണ്. താറാവ് കഴുകി വൃത്തിയായി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ താറാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും അളവുകൾ ചേർക്കുന്നതിനനുസരിച്ച് പറയാം. ചുവട് കൊട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയൊഴിച്ച് നന്നായി ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. ഇനി കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുക. ഒരു പിടി വറ്റൽമുളക് ഇട്ട് വറുത്തെടുക്കുക. മൂന്ന് പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ഇട്ട് കൊടുക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം തേങ്ങ കൊത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ മൂപ്പിക്കുക. മുളക് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കല്ലിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇഞ്ചി മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നതായിരിക്കും. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നിൻ്റെ പകുതി മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ബാക്കി പകുതി കല്ലിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ സവാള ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. രണ്ട് സവാളയും പിന്നെ ഒരു പകുതിയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ അരക്കിലോ ചുമന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. താറാവിന് സവാളയെക്കാളിലും കൂടുതൽ ചുമന്നുള്ളി ഉപയോഗിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി 2 ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി 3 സ്പൂൺ
മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കരിയാതെ എത്രത്തോളം മൂപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മൾ മൂപ്പിച്ച് തന്നെ എടുക്കണം മസാലകളെല്ലാം ഇതിനകത്തിടുന്നത്. മുളക് പൊടി കുറച്ചിട്ടാൽ മതി. ഇവിടെ 2.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാലപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. താറാവ് കറി ഉണ്ടാക്കുവാൻ മുളക് പൊടിയേക്കാൾ കൂടുതലായിട്ടും കുരുമുളകാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ കുറച്ച് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ താറാവ് കറിക്കെന്ന് വെച്ചാൽ ചിക്കൻ കറിയേക്കാൾ എരിവ് കുറച്ചാണ് വയ്ക്കേണ്ടത്. നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീരെ പൊടിയായിട്ട് കുരുമുളക് പൊടിച്ചിടരുത്, തരിയായിട്ട് വേണം ഇടാനായിട്ട്. ഒരുപാട് എണ്ണയൊന്നും നമുക്ക് ഈ മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം താറാവിന് നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് എണ്ണ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. മസാലക്കൂട്ടിലേക്ക് താറാവ് കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അടിക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. താറാവിറച്ചിയിൽ മസാലകളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാലയും വെള്ളവും ഇറച്ചിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഉപ്പിട്ടൊന്ന് ഇളക്കാം. കളറൊക്കെ ഇനി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം ഒന്ന് ചെറുതായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ ചരുവത്തിൽ 1/2 ചരുവം വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് വേവുള്ള ഇറച്ചിയാണ് താറാവിൻ്റേത്, അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല തീയിൽ അടച്ചു വെച്ച് താറാവ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തോളുക. ഇറച്ചി പൊടിയുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല.
അങ്ങനെ നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താറാവ് കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു.